എല്ലാവർക്കും എക്സാം സ്റ്റൈൽ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ഒരു റിക്രൂട്ട്മെന്റ് ആണിത്. അപ്പോൾ പോസ്റ്റ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയർ ഓൺ കോൺട്രാക്ട് ബേസിസ് ആണ്. അപ്പൊ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് നോക്കാം. ബാച്ചലർ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് 4 ഇയേഴ്സ് ഡ്യൂറേഷൻ ഫ്രം എ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് മാത്രമല്ല, മസ്റ്റ് ഹാവ് മിനിമം 3 ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ഇൻ എനി ഗവൺമെന്റ് ഓർ പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ ഓഫ് റെപ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് റിക്വയർമെന്റും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ്, മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 23 വയസ്സും അപ്പർ ഏജ് ലിമിറ്റ് 40 വയസ്സുമാണുള്ളത്. ഇന്റർവ്യൂ ഡേറ്റിൽ 40 വയസ്സ് കഴിയാൻ പാടില്ല. അടുത്തത് ഇതിന്റെ ഇൻകം എന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത് 45,000 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി റിസർവേഷൻ, സിവിൽ എഞ്ചിനീയർ ഓൺ കോൺട്രാക്ട് യു ആർ വിഭാഗത്തിന് ഒരു വേക്കൻസിയാണ് റിസർവേഷനായിട്ട് ഉള്ളത്. ഇനി ഡീറ്റെയിൽസ് ഓഫ് വർക്കിംഗ് ഇന്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ കോൺട്രാക്ച്വൽ എൻഗേജ്മെന്റ് റിക്വയർമെന്റ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 27/11/2022 8:30 മുതൽ 10:30 വരെയാണ്. ഡേറ്റ് ഓഫ് വർക്കിംഗ് ഇന്റർവ്യൂ 27/11/2022 തന്നെയാണ്. വെന്യൂ ഹോട്ടൽ ഗോവ, ബീച്ച് റോഡ്സ്, കാൻഡുലിയം, ഗോവ. 4:03:15 ഇതാണ് വെന്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് 27/11/2022 8:30 തുടങ്ങി 10:30 വരെയാണ് രജിസ്ട്രേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:30 ശേഷമുള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സുകൾ അലോഡ് അല്ല എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് ബ്രിങ് ദ ഫോളോയിങ് ഡോക്യുമെൻ്റ് ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ഒറിജിനൽസ് വയൽ റിപ്പോർട്ടിംഗ് ഫോർ ദ വാക്കിൻ ഇൻ്റർവ്യൂ പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ബയോഡേറ്റ ഫോം, ഈ അഡ്വർടൈസ്മെന്റിന്റെ കൂടെ ഒരു ബയോഡേറ്റ ഫോം കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. അത് മാത്രമല്ല, ഒരു കളേർഡ് ഫോട്ടോഗ്രാഫ് അതിൻ്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിറ്റി പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, അഡ്മിറ്റ് കാർഡോ മാർക്ക് ഷീറ്റ് ആൻഡ് പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് ക്ലാസ് 10 ഇഷ്യൂഡ് ബൈ ദ കൺസേൺ ഗവൺമെന്റ്, അതുപോലെ തന്നെ കാസ്റ്റ് ബേസ്ഡ് സർട്ടിഫിക്കറ്റുകളുണ്ട്, അത് കൊണ്ടുവരണം. പിന്നെ സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പീസ് ഓഫ് ഓൾ ആപ്ലിക്കബിൾ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനലും വേണം, അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പീസും കൊണ്ടുവരണം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ കാൻഡിഡേറ്റ്സ് വിത്ത് ഒറിജിനൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇല്ലാത്തവരെ അപ്പിയർ ബാക്കി ഇന്റർവ്യൂ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളതും എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഇന്റർവ്യൂ ബേസ്ഡ് ആണ്. 100 മാർക്കിന് ആയിരിക്കുള്ളൂ, അതിൽ 50 മാർക്കിന് ക്വാളിഫൈ ആകുന്ന കാൻഡിഡേറ്റ്സുകൾക്ക് പിന്നെ മെറിറ്റ് അനുസരിച്ചിട്ടായിരിക്കുള്ളൂ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓരോ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം ഡോക്യുമെന്റ്സിന്റെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ കൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൂടി നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം ഇന്റർവ്യൂ ഡേറ്റിന് ചെല്ലാനായിട്ട്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് 27/11/2022 8:30 മുതൽ 10:30 വരെയാണ് ഇന്റർവ്യൂ ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സാം സ്റ്റൈൽ മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.